എൻ്റെ ചോദിച്ചു താല്പര്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു ആദ്യം തമാശയാണോന്ന്. കാരണം ഏട്ടൻ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാന്ന് എനിക്കറിയാം. അപ്പോൾ ഏട്ടനെ അറിയുന്നവർക്ക് അറിയാം. അപ്പം എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ നിങ്ങൾ തമാശ പറയുകയാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞാൽ അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ജീവിതം ആരെങ്കിലും തമാശ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മോളോട് ചോദിക്കണം, വീട്ടുകാരെ. വയസ്സാകാലത്ത് ഇത് എന്തിന്റെ കേടട. എല്ലാവർക്കും നമസ്കാരം. സീരിയൽ നടിയായ ദിവ്യ ശ്രീധരും നടനും എഴുത്തുകാരനും വോയിസ് ആർട്ടിസ്റ്റും ആയ ക്രിസ് വേണുഗോപാലും തമ്മിൽ കല്യാണം കഴിച്ചത് എല്ലാവരും അറിഞ്ഞതാണ്. ഈ കല്യാണത്തെ ചുറ്റിപ്പറ്റി അത്യാവശ്യം നല്ല വിവാദമാണ് ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ദിവ്യ ശ്രീധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തന്റെ 18-ാം വയസ്സിൽ പ്രേമിച്ച് ഒളിച്ചോടിയ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ +2 പഠിക്കുന്ന ഒരു മകളുമുണ്ട്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്. എന്നാൽ 8 വർഷം മുന്നേ ആ കല്യാണം വേർപിരിഞ്ഞ് രണ്ടുപേരും രണ്ടു വാക്ക് പോയി. അങ്ങനെ ദിവ്യ ശ്രീധര് ഒരു സിംഗിൾ മദറായിട്ട് 2 മക്കളെയും വളർത്തി വരികയാണ്. 8 വർഷമായിട്ട്, 8 വർഷത്തിനിടയിൽ അവരൊരു കല്യാണം പോലും കഴിച്ചില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. സിംഗിൾ മദറായിട്ടുള്ള കഷ്ടപ്പാടെല്ലാം അനുഭവിച്ച് അവർ മുന്നോട്ട് ജീവിച്ചു. സിംഗിൾ മദറായിരിക്കുമ്പോഴുള്ള കഷ്ടപ്പാട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അവരൊരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ അഭിനയിക്കുന്നതിൻ്റെ തിരക്കിലും മക്കളെ വളർത്തുന്ന തിരക്കിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലും എല്ലാം അവർ ഒഴുകി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ക്രിസ് വേണുഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആളുടെയും 2-ാമത്തെ വിവാഹം തന്നെയാണ്. ആദ്യത്തെ വിവാഹം ഡിവോഴ്സായി പോയി. അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെതായ റീസണിൽ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. അങ്ങനെ 2-ാമത്തെ കല്യാണമാണ് ഈ പറയുന്ന ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും തമ്മിൽ കഴിക്കുന്നത്. ഇവരാദ്യമായി പരിചയപ്പെടുന്നത് തന്നെ പത്തരമാറ്റ് സീരിയലിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അതിൽ പത്തരമാറ്റ് സീരിയൽ സെറ്റിൽ മുത്തച്ഛനായിട്ടാണ് ഈ പറയുന്ന ക്രിസ് വേണുഗോപാൽ അഭിനയിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. അവിടെ നിന്നാണ് ഇവർ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നതും തുടർന്ന് അവരൊരു കല്യാണത്തിലേക്ക് പോകുന്നത്. കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും അവർ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ദിവ്യ എടുത്ത ഒരു തീരുമാനം വളരെ റൈറ്റായിട്ടുള്ള തീരുമാനമാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്, +2 പഠിക്കുന്ന ഒരു മകളുമുണ്ട്. രണ്ടുപേർക്കും ഒരു അച്ഛന്റെ കുറവ് എന്തായാലും ഉണ്ട്. ഒരു സിംഗിൾ മദറായിട്ട് നിന്ന് വളർത്തുന്നതിലും ഭേദം അവർ കല്യാണം കഴിച്ച് ആ ഒരു വ്യക്തിയും കൂടി ഒരു അച്ഛനായിട്ടും വളർത്തി ആ ഒരു കെയറും കൂടി കിട്ടുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ 8 വർഷത്തോളം ദിവ്യ കാത്തിരുന്നു. അതിനുശേഷമാണ് ക്രിസ് വേണുഗോപാലുമായിട്ടൊരു കല്യാണം കഴിക്കുന്നത്. നല്ല തീരുമാനം. എന്തായാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നതേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു കല്യാണത്തിനെ തുടർന്ന് ക്രിസ് വേണുഗോപാലിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ദിവ്യക്കെതിരെ വരുന്നുണ്ട്. ഈ വയസ്സാകാലത്ത് എന്താടാ വേറെ ജോലിയില്ലേ, മുത്തച്ഛനാണോ ഇത്, വയസ്സാകാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വരാറുണ്ട്. ഞാൻ 1-2 സൈഡിൽ കൊടുക്കാം. അപ്പൊ ഈ കമന്റ്സിനെല്ലാം കൂടി നല്ല 1-ാം തന്നെ റിപ്ലൈ കൊടുത്തിട്ടാണ് ക്രിസ് വേണുഗോപാൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മകളുടെ റിപ്ലൈ ആണ്. അതായത് ദിവ്യ ശ്രീധരൻ്റെ +2 പഠിക്കുന്ന മകളുടെ റിപ്ലൈ കേട്ടപ്പോഴാണ് ഞാൻ അന്തിച്ചു പോയത്. +2 പഠിക്കുന്ന ഒരു കൊച്ചിനൊക്കെ ഇത്രയും വിവരമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാനൊക്കെ +2 പഠിക്കുമ്പോൾ നമുക്കൊന്നും ഇത്രയും ബോധവും വിവരമൊന്നും ഇല്ല. ഞാൻ ഉള്ള കാര്യം സീരിയത്തിൽ പറയാലോ, ഉള്ളത് പോലെ പറയുന്നതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് തോന്നി. എന്തായാലും ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. താല്പര്യമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു ആദ്യം തമാശയാണോ. കാരണം ഏട്ടൻ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാന്ന് എനിക്കറിയാം. അപ്പോൾ ഏട്ടനെ അറിയുന്നവർക്ക് അറിയാം. അപ്പം എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ നിങ്ങൾ തമാശ പറയുകയാണോ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞാൽ അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ജീവിതം ആരെങ്കിലും തമാശ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മോളോട് ചോദിക്കണം, വീട്ടുകാരോടും ചോദിക്കണം. ആദ്യം ഒരു അബദ്ധം പറ്റി. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ടാണ് ആദ്യത്തെ കല്യാണം. കല്യാണം എന്ന് പറയുമെങ്കിൽ ഒരൊളിച്ചോട്ടം എന്നറിയാം. അപ്പോൾ എന്താണ്, അതിൽ ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഈ മക്കളെ ഇത്രയും വർഷം എൻ്റെ കൂടെ തന്നെ ഉണ്ടായി. അപ്പോൾ ലൈഫിലേക്ക് ഒരാൾ വരുമ്പം ആ ഒരു സ്നേഹം നഷ്ടപ്പെടുമെന്നില്ല, ഒരു പേടി അവർക്ക് ഉണ്ടാവും. പിന്നെ പുതിയതായിട്ട് ഒരാൾ വരുമ്പം അച്ഛൻ എന്ന നിലയ്ക്ക് അവരെ കാണാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ മോളോട് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ മോള് അമ്മ സമ്മതം പറയാമെന്നാണ് പറഞ്ഞത്. ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ അവൾ പറഞ്ഞത് അമ്മ സമ്മതം പറയാം. സൂപ്പർ, അടിപൊളി മകൾ. അതാണ് ഞാൻ പറഞ്ഞ നല്ല പക്വതയോട് സംസാരിക്കുന്നുണ്ടെന്ന്. ഒട്ടുമിക്ക മക്കൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തന്റെ അമ്മ വേറൊരാളെ പുരുഷനായിട്ട് കാണുന്നു, ആ കൊണ്ടുവരുന്ന ആളിനെ അച്ഛനെന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില മക്കൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ തുടർന്ന് മക്കള് പേരൻസിൽ നിന്നും വിട്ടുമാറാറുണ്ട്. പിന്നെ ആ ബന്ധങ്ങൾ എല്ലാം പൊളിഞ്ഞടുങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ദിവ്യ ശ്രീധരും മക്കളുടെ സമ്മതം ചോദിച്ചാൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഇനി മക്കളുടെ സമ്മതം ഇല്ലെങ്കിൽ കൂടി അവർക്ക് കല്യാണം കഴിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. പക്ഷേ അവിടെയും തന്റെ മക്കളുടെ സമ്മതം കൂടി എനിക്ക് വേണം, ആ ഒരു തലത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് മക്കളുടെ സമ്മതം കൂടെ വാങ്ങി ദിവ്യ ഇവിടെ ഈ കല്യാണം കഴിച്ചാൽ എനിക്ക് യോജിപ്പ് മാത്രമേ ഉള്ളൂ. എന്തായാലും മകളെടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കും തോന്നിയത്. തന്റെ അമ്മ ഇത്രയും വർഷം തന്നെ ഒറ്റയ്ക്ക് വളർത്തി, ഇനി ഒരു താങ്ങും തണലൊക്കെ ഉണ്ടാവട്ടെ. ആ വയസ്സാകാലത്ത് അവർക്കും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മക്കളൊക്കെ അവരുടേതായ രീതിയിൽ പഠിച്ചു വലുതായി ജോലിയും കാര്യങ്ങളും കുടുംബജീവിതങ്ങളൊക്കെ ആയിട്ട് പോകും. ആ സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്ക് ആകരുത്, പകരം ഒരു തുണയുണ്ടെങ്കിൽ അവർക്കും നല്ലതല്ലേ എന്നൊക്കെ ആ മകളും ചിന്തിച്ച് കാണും. എന്തായാലും നല്ലൊരു തോട്ടാണ് ആ മകളുടെ തോട്ട്. സൂപ്പറായിട്ടുണ്ട്, എന്തായാലും അടിപൊളിയായിട്ടിരിക്കട്ടെ. പക്ഷെ 18-ാം വയസ്സിൽ
വീട്ടുകാരുടെയും ആരുടെയും സമ്മതമില്ലാതെ ഒളിച്ചോടി പോയി സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് കല്യാണം നടത്തിയ ദിവ്യയ്ക്ക് ഇന്ന് തന്റെ മക്കളോട് ആ തീരുമാനമെടുത്ത് താൻ വേറൊരു കല്യാണം കഴിക്കുന്നതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ദിവ്യയുടെ ക്വാളിറ്റിയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ബാക്കി കണ്ടോ. ജാതകം നോക്കിച്ചു, അപ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടാന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ പിന്നെ അമ്മക്കൊരു ലൈഫ് കിട്ടുന്ന എനിക്ക് ഇഷ്ടം, നല്ല ഒരു ഇതല്ലേ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ചില ഒരു മക്കളുണ്ടാകുമ്പോൾ ഒരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ചില ആൾക്കാർ അങ്ങനെയാണ് വെച്ചാൽ അവരെ വേണം, ആളെ തന്നെ വേണം, മക്കളെ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ കുറേ ആൾക്ക്. അപ്പോൾ ആദ്യമായിട്ടും പറഞ്ഞത് എനിക്ക് രണ്ട് കുട്ടികളെ തന്നില്ലേ എന്നാണ്, കുട്ടികളുണ്ടല്ലോ എനിക്കെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മക്കളെ അത് അപ്പാ എന്ന് അംഗീകരിച്ചത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവരിപ്പോൾ ശരിക്കും അച്ഛൻ മക്കൾ എന്നില്ല, അവർ സ്നേഹത്തിൽ തന്നെ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. പക്ഷെ അവർ വേറെ കണ്ണിൽ കാണുന്നില്ലല്ലോ, നേരെ തിരിച്ചു പോയിട്ടാണ് അങ്ങനെ തന്നെ മക്കളായിട്ട് തന്നെ അംഗീകരിച്ചു. ഏറ്റവും വലിയ സന്തോഷം അതാണ് എനിക്ക്, മക്കൾക്ക് അച്ഛനെ കിട്ടി, അതാണ് അവർക്ക് കിട്ടാത്തൊരു സ്നേഹവും ഇതൊക്കെ ഏറ്റവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോയില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് തന്നെയുണ്ട്. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ കല്യാണം കഴിച്ചോന്ന് നമ്മുടെ മീഡിയക്കാരൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഓർത്ത് നോക്കി. പക്ഷെ മകള് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അടിപൊളിയായിട്ട് സംസാരിച്ചു കേട്ടോ. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയും വിവരമൊക്കെ ഈ കാലത്ത് ഉണ്ടാവുമെന്ന് തോന്നിയ നല്ല കാര്യം തന്നെയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മിക്ക പെൺപിള്ളേരും മിക്ക പയ്യന്മാരും കുറച്ചൊന്ന് ഒരു 10-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡായിട്ട് സംസാരിക്കാനുള്ള ഒരു കരുത്തുണ്ട്. അത് നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് മറ്റേ നമ്മുടെ അയ്യപ്പൻ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ആ കുട്ടി നല്ല സ്റ്റാൻഡായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് പേര് നെഗറ്റീവ് കണ്ടെത്താറുണ്ട്. അപ്പം അത്യാവശ്യം ഇന്നത്തെ കുട്ടികൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡായിട്ടാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അടിപൊളിയായിട്ട് അവർ ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബാക്കിയും കൂടി കേട്ടു. നമ്മുടെ ഈ ഫീൽഡിനകത്തില്ലവർ, അപ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫീൽഡിൽ ഇല്ലാത്ത ഉള്ളവർ, ആ ഒന്ന് കെട്ടി രണ്ട് കെട്ടി, ഓ ഇതിപ്പം അടുത്ത് വരാൻ പോകുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ഒരാഴ്ച പോകുള്ളൂ, മാക്സിമം പോയി രണ്ടാഴ്ച, അടുത്ത തന്നെ ദിവസമാവും ഇത് തന്നെ, ഓ അവനെന്ത് ഒന്ന് മാറി ഒന്ന് മാറി മാറി കല്യാണം കഴിക്കാം. ഇപ്പം ബാല കണ്ടില്ലേ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ആരും ചിന്തിക്കുന്നില്ല. ഓ ഇത്രയും നേരത്ത് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നിർത്തി അടുത്ത് സെറ്റായിട്ട് പോകാന്ന് വിചാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ ബാലയുടെ പേരെടുത്തിട്ട് വേണ്ട 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 അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏറിക്കയറാൻ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ബാലയുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെയായിട്ട് എന്നെ കുളം തോണ്ടാൻ നിൽക്കരുത്. അത് വേറെ ബാലയുടെ സ്വഭാവങ്ങളും ക്യാരക്ടറൊക്കെ എക്സ്പോസ് ആയി നാട്ടുകാരെല്ലാം കണ്ടതാണ്. ഇനി ആ റൂട്ടിലോട്ട് പോയി സംസാരിക്കാതിരിക്കുക ദിവ്യ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കൂ. ഇനി ഈ മക്കളും എല്ലാവരുമായിട്ട് വേർതിരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അടിപൊളിയായിട്ട് ജീവിച്ചു പോട്ടെ. ബാലയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കില്ലല്ലോ, അത് ട്രാക്ക് വേ, ഇത് റേ. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് നിങ്ങൾ ഏറെ കയറേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കരുത്. ആ ട്രാക്കിന് ഒരിക്കലും കമ്പാരിസണും പിടിക്കുകയും ചെയ്യരുത്. എന്തായാലും ബാക്കി കേട്ടോ. ഇപ്പം കുറേ ഇങ്ങനെ ട്രോളാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അറിയാം, ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ട്രോളും മിക്കവാറും ഇത് എന്തെങ്കിലും ആയിട്ട് വരും ഉറപ്പാണ്. പക്ഷെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കുക അത്രേ പറയാനുള്ളൂ. അപ്പോൾ ട്രോളുന്നവരോട് ഒത്തിരി സന്തോഷം. നിങ്ങൾ ട്രോൾ ചെയ്യുന്ന അങ്ങനെ തന്നെ ട്രോൾ ചെയ്യണം. കാരണം അങ്ങനെ ട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയില്ല. കാരണം ചീത്ത വിളിക്കാനും കളിയാക്കാനും ഒക്കെ അവർ നോക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രോളിക്കഴിഞ്ഞാൽ സന്തോഷം, ട്രോളിയില്ല എന്നുണ്ടെങ്കിൽ അതിലും സന്തോഷം. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വ്യക്തിജീവിതം എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഒരു വ്യക്തിജീവിതമുണ്ട്. അപ്പോൾ ആ വ്യക്തിജീവിതമാണിത്, അത് നമ്മൾ ഷെയർ ചെയ്യുന്നു, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് പ്രോബബ്ലി ഒരു സാധാരണ ഗവൺമെൻറ് ഓഫീസിൽ നടക്കുന്ന ഒരാൾ ഗുരുവായൂർ വന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരും അറിയാൻ പോലും പോകുന്നില്ല. നൂറുകൂട്ടം കല്യാണത്തിൽ ഒരു കല്യാണമായിട്ട് പോകും. പക്ഷേ ഇത് ഇങ്ങനെ വരുന്നത് എവിടെയോ ആ ജനങ്ങൾ തന്ന സ്നേഹം, അവർ തന്ന ഒരു അക്സെപ്റ്റൻസ്. അത് ദിവ്യയുടെ സീരിയൽസിലായാലും എൻ്റെ ക്യാരക്ടർ ചെയ്തതിലായാലും ആൾക്കാർ തന്ന അക്സെപ്റ്റൻസിന് തന്നെയാണ് ശരിക്കും താങ്ക്സ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് എന്ത് പറയണം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക്സ്, ട്രോള് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രോള് ചെയ്തതിന് താങ്ക്സ്, ചെയ്യാത്തവർക്ക് ഓ ചെയ്യാതിരുന്നതിന് താങ്ക്സ്. അപ്പം മൊത്തത്തിൽ അടപടാൻ പറഞ്ഞ ആരെന്ത് പറഞ്ഞാലും താങ്ക്സ്. അതാണ് നമ്മുടെ വേണുഗോപാൽ അണ്ണൻ്റെ ഒരു ലെവൽ ഓഫ് ലെങ്ത്. നല്ലതായിട്ട് ഇരിക്കട്ടെ, പക്ഷെ ട്രോളെന്ന് പറയുന്ന കാര്യമല്ല. ഇവിടെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സൈബർ അറ്റാക്ക് നമുക്ക് കാണാം. പ്രായമായില്ലേ, കിളവനായില്ലേ, താടി മുടി നരച്ചില്ല, വയസ്സാങ്കളത്തെ നമുക്ക് എന്തിൻ്റെ അടപ്പട എന്നൊക്കെ ഉള്ള സാധനങ്ങളാണ് കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കല്യാണം കഴിക്കാൻ പ്രായപരിധി ഒന്നും നോക്കണ്ട. ഏത് 18 കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. പ്രത്യേകിച്ച് ഈ ദിവ്യയുടെ എടുത്തൊരു തീരുമാനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ സമ്മതം കൂടി ചോദിച്ചു. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മകളിന് ഈ വ്യക്തിന് അച്ഛനായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പം മകൾക്ക് 100 to 110% സമ്മതം.
അടിപൊളിയായിട്ട് പോട്ടെ. എന്തായാലും അമ്മയുടെ സന്തോഷവും മകളുടെ സന്തോഷവും കുടുംബത്തിൻ്റെ സന്തോഷവും എല്ലാവരും അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ. ട്രോളുന്നവന്മാർ ട്രോളട്ടെ, കുറ്റം പറയുന്നവന്മാർ കുറ്റം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുക. ഇത്രയും വർഷം എന്തിന് ദിവ്യ കാത്തിരുന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട് ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. ഇവിടെ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ഒന്നാമത് കെട്ടിയത് തന്നെ ചില അത് നാല് വാക്കൊക്കെ പിരിഞ്ഞു പോകുന്നു. ആ കാലത്ത് രണ്ടാമത് കെട്ടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആദ്യത്തെ ബന്ധങ്ങളെല്ലാം വേർപിരിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ബന്ധത്തിലോട്ട് പോകാവൂ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.